ഇന്നിപ്പോ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു വാർത്തകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ രാവിലെ മുതൽ പ്രചരിക്കുന്നത്. ഇപ്പോൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ് പ്രചരിക്കുന്നത്. എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ശശി തരൂരോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസോ തയ്യാറായിട്ടില്ല. സത്യാവസ്ഥ എന്താണെന്നറിയാതെ കാള തെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന മലയാളികൾ തരൂരിനെയും പ്രതിക്കൂട്ടിലാക്കി. സാധാരണ നമ്മൾ പറയാറില്ലേ, കാള പെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നു എന്ന്. അതേ അവസ്ഥയാണ്. ഏതോ ഒരു ഓൺലൈൻ മാധ്യമം അങ്ങനെ ഒരു വാർത്ത പടച്ചുവിട്ടു, ശശി തരൂർ ബി ജെ പിയിലേക്ക്. ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ അറിവോടെയാണ് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ നടക്കുന്നതെന്നാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ തട്ടിവിട്ടത്. തരൂരും ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് താല്പര്യക്കുറവുണ്ടെന്നും എന്നാൽ മുതിർന്ന നേതാവിനെ തങ്ങളുടെ പാളയത്തിൽ എത്തിച്ചാൽ കേരളത്തിൽ അത് രാഷ്ട്രീയമായി പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നൊക്കെ കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നുവെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നുവെന്നും മറ്റൊരു മാധ്യമവും പ്രചരിപ്പിക്കുന്നു. രാഹുൽ ഗാന്ധിയുമായി ശശി തരൂരിനുള്ള ബന്ധം കാലങ്ങളായി മോശം അവസ്ഥയിലാണത്രേ. കഴിഞ്ഞ ഒരു വർഷമായി തരൂർ രാഹുൽ ഗാന്ധിയെ നേരിൽ കാണാനായി അപ്പോയിന്റ്മെന്റിന് ശ്രമിക്കുന്നുവെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് രാഹുൽ ഗാന്ധി തയ്യാറായില്ലെന്നും ഇത് ശശി തരൂരിനെ മാനസികമായി പാർട്ടിയിൽ നിന്ന് അകറ്റിയെന്നുമാണ് മറ്റൊരു ചാനൽ പറയുന്നത്. എന്തോ ഒരു അസംബന്ധമായി പറയുന്നത്. രാഹുൽ ഗാന്ധിയെ ശശി തരൂർ കാണാൻ ഒരു വർഷമായി കാത്തിരിക്കുന്നു, ഒന്ന് രണ്ടുമല്ല ഒരു വർഷമായി കാത്തിരിക്കുന്നു. ഇതെന്തുവാ, വെള്ളരിക്കപ്പെട്ടണമോ? ഈ പറയുന്നവർക്ക് അല്പമെങ്കിലും ഒരു ഇതൊക്കെ തോന്നണ്ടേ? ഒരു സാമാന്യ മര്യാദയില്ലേ? ഒരു പാർട്ടിയുടെ ഉന്നത നേതാവ് മാത്രമല്ല പാർട്ടിയുടെ പ്രസിഡന്റായി മത്സരിച്ച ഒരു നേതാവ്, ജനകീയനായ ഒരു നേതാവ്, പാർട്ടിക്ക് വേണ്ടപ്പെട്ടയാൾ ശശി തരൂരിനെ അങ്ങനെയല്ലേ കാണുന്നത്? കോൺഗ്രസിലെ ഓരോ പ്രവർത്തകരും കോൺഗ്രസ് നേതൃത്വവും അങ്ങനെയുള്ള ശശി തരൂരിന് രാഹുൽ ഗാന്ധിയെ കാണാനായിട്ട് ഒരു വർഷമായി കാത്തിരിക്കുന്നു. ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ അപ്പോയിന്റ്മെന്റ് പറഞ്ഞിട്ട് ഒരു വർഷമായി കാത്തിരിക്കുന്നു. എന്തൊരു ഊളത്തരമാണ്! ഇതൊക്കെ ഇന്ന് രാവിലെ മുതൽ പ്രചരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഡൽഹിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം എം പിമാരുടെ സത്യപ്രതിജ്ഞ വേളയിൽ തരൂര് വിദേശയാത്രയ്ക്ക് പോയതും രാഹുലിനെ ചൊടിപ്പിച്ചിരുന്നുവെന്നും തരൂരിന്റെ പ്രചരണത്തിന് തിരുവനന്തപുരത്ത് രാഹുൽ ഗാന്ധി എത്താത്തതും ഇതിനെല്ലാം കാരണമായത്രേ. സംസ്ഥാന നേതൃത്വവുമായും അത്ര നല്ല ബന്ധമല്ല. കെ പി സി സി പ്രസിഡന്റുമായി പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും പറയത്തക്ക അടുപ്പവും ഇവർ തമ്മിലില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് ശശി തരൂരിന്റെ അവസ്ഥയെന്നുമൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. ഇതേക്കുറിച്ചൊക്കെ ചർച്ചകളാണ്, രാവിലെ മുതലേ അങ്ങ് ചർച്ചകൾ നടക്കുക. ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത് മുഴുവൻ സംഘികളാണ്, അവരെ താങ്ങുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളും കൂട്ടത്തിൽ കമ്മികളും അവരുടെ സൈബർ പോരാളികളും. പുട്ടിനല്പം പീര എന്നൊക്കെ പറയുന്നത് പോലെയാണ് കമ്മികളുടെ പ്രചാരണം. വെച്ചങ്ങ് അടിക്കുക. ഇവിടുത്തെ സംഘികളുടെ സംഘപരിവാർ ഹാൻഡിലുകളിലും കമ്മികളുടെ ഇടതുപക്ഷ ഹാൻഡിലുകളിലുമൊക്കെയാണ് ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. രാവിലെ മുതലേ നമ്മൾ കാണുന്ന സംഗതിയാണ് ഇങ്ങനെ. അതേക്കുറിച്ചുള്ള ഇത് പിന്നെ ചർച്ചകളാണ്, അതിന്റെ താഴെ കമന്റുകളുടെ മേളിൽ കമന്റുകളാണ്, കമന്റ് ബോക്സ് ഒക്കെ നിറഞ്ഞു കഴിഞ്ഞു. തരൂർ ബി ജെ പിയിൽ ചേരുന്നുവെന്ന് പലതവണ വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെയും അത് യാഥാർത്ഥ്യമായിട്ടില്ല. അങ്ങനെ അദ്ദേഹം പോയിട്ടില്ല. അങ്ങനെ ബി ജെ പിയിൽ പോകണമായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് പോകാമായിരുന്നു. എന്തെല്ലാം ഓഫറുകളാണ് അദ്ദേഹത്തിന് കിട്ടിയത് നമ്മളൊക്കെ കേട്ടതല്ലേ? എങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുമായിരുന്നു, ഒരു പക്ഷേ ഉപരാഷ്ട്രപതി, ഭാവിയിൽ രാഷ്ട്രപതി വരെ ആകാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനാണ്. ബി ജെ പി ചേർന്നാൽ അത്രയൊക്കെ സാധ്യതകൾ അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ പോയാൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകും, എം പി സ്ഥാനം രാജിവെക്കണം, ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജയിക്കണമെന്നില്ല. കാരണം ബി ജെ പിയുടെ ബാനറിലാണ് മത്സരിക്കുന്നത്, അല്ലാതെ കോൺഗ്രസിന്റെ ബാനറിലല്ല. അങ്ങനെ ബി ജെ പിയുടെ ബാനറിൽ മത്സരിച്ചാൽ ശശി തരൂര് തിരുവനന്തപുരത്ത് ജയിക്കണമെന്നില്ല. അത് അത് കൃത്യമായി മറ്റാരേക്കാളും കൃത്യമായി അറിയാവുന്നത് ശശി തരൂരിനാണ്, അത് ബി ജെ പിക്കും അറിയാം.
ബി ജെ പി രണ്ടാം സ്ഥാനത്തൊക്കെ വരുമായിരിക്കും. പക്ഷേ ശശി തരൂർ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ സാക്ഷാൽ നരേന്ദ്രമോദി ഇവിടെ ഒന്ന് മത്സരിച്ചാൽ ജയിക്കുകയില്ല, ആ ഒരു സ്ഥിതിയല്ലേ? തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തൊക്കെ വന്നേക്കാം, പക്ഷേ ഒരിക്കലും ശശി തരൂര് അങ്ങനെ ജയിക്കുമെന്ന് തോന്നില്ല. അത്രയും മണ്ടത്തരം അദ്ദേഹം കാണിക്കില്ല. അദ്ദേഹം പൊട്ടനല്ല, ചിലപ്പോൾ പൊട്ടനായി അഭിനയിച്ചേക്കാം. ഏതായാലും പുലി വരുന്നേ പുലി വരുന്നേ, അവസാനം പുലി വരുമ്പോൾ ആരും കാണില്ല. തരൂർ ബി ജെ പിയിൽ പോയിട്ട് പോയെന്ന് പറഞ്ഞാൽ മതി, അതുവരെ നമുക്ക് കാത്തിരിക്കാം.